പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം തൊപ്പി ധരിച്ചിരിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ പരിഹസിച്ച് ഒരു ഉപയോക്താവ് മോദി ഉദ്ദീൻ എന്ന ഈ ചിത്രത്തിന് അടിക്കുറപ്പ് നൽകിയിരുന്നു. അൽ ജാമിയത്തു സൈഫിയ അറബിക് അക്കാദമി ഉദ്ഘാടനം ചെയ്യാൻ 2023 ഫെബ്രുവരി 10 പ്രധാനമന്ത്രി മുംബൈ സന്ദർശിച്ചതിന് ശേഷമാണ് ചിത്രം വൈറലായത്. വൈറലായ പോസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ 2 ഫോട്ടോകളുണ്ട്. അതിലൊന്നിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമുണ്ട്. ദാവൂദി ബാഹ്റ കമ്മ്യൂണിറ്റിയുടെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനമായ മുംബൈയിലെ അൽ ജാമിയത്തു സൈഫിയ അറബിക് അക്കാദമിയുടെ ക്യാമ്പസ് പ്രധാനമന്ത്രി മോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. യഥാർത്ഥ ചിത്രങ്ങൾക്കായി തിരഞ്ഞവർക്കൊന്നും പ്രധാനമന്ത്രി മുസ്ലിം തൊപ്പി ധരിച്ചുള്ള ഒരു ചിത്രങ്ങളും ലഭിച്ചിരുന്നില്ല. ദാവൂദി ബോഹ്റ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നതും ഇതാദ്യമല്ല. 2018 സെപ്റ്റംബറിൽ മധ്യപ്രദേശിലെ ഇൻഡോറിലും ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ഗുജറാത്തിലെ സൂറത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക് സർവകലാശാലയാണ് അൽ ജാമിയത്തു സൈഫിയ അറബിക് അക്കാദമി. ഇത് 1814 ദാവൂദി ബോഹ്റ കമ്മ്യൂണിറ്റിയിലെ ദായി അൽ മുൽതാഖ് സൈദ്ന മുഹമ്മദ് ബുർഹാനുദ്ദീൻ സ്ഥാപിച്ചതാണ്. നിലവിൽ 54-ാമത് ദായി അൽ മുൽതാഖായ സൈദ്ന താഹർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക പഠനവും അറബി ഭാഷയും മറ്റനുബന്ധ വിഷയങ്ങളും നൽകുന്നതിന് സർവകലാശാല പ്രതിജ്ഞാബദ്ധമാണ്. പഠനത്തിനായുള്ള പരമ്പരാഗതവും ആധുനികവുമായ സമീപനങ്ങൾക്ക് അക്കാദമി ശക്തമായ ഊന്നലും നൽകുന്നുണ്ട്. അൽ ജാമിയത്തു സൈഫിയ അറബിക് അക്കാദമി ദാവൂദി ബോഹ്റ സമൂഹത്തിലും പുറത്തും ശ്രദ്ധേയരായ നിരവധി പണ്ഡിതന്മാരെയും നേതാക്കളെയും സൃഷ്ടിച്ചിട്ടുമുണ്ട്. സർവകലാശാലയ്ക്ക് സൂറത്തിലും മുംബൈയിലും ലോകമെമ്പാടുമുള്ള നിരവധി സ്ഥലങ്ങളിലും ക്യാമ്പസുകളുമുണ്ട്. മുംബൈയിലെ അൽ ജാമിയത്തു സൈഫിയ അറബിക് അക്കാദമി ക്യാമ്പസിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി ഒരു ട്വീറ്റും ചെയ്തിരുന്നു. നാളെ വൈകുന്നേരം മുംബൈയിൽ എത്തുമെന്നും അൽ ജാമിയത്തു സൈഫിയ അറബിക് അക്കാദമിയുടെ പുതിയ ക്യാമ്പസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പരിപാടിയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു. ദാവൂദി ബോഹ്റാസിന്റെ മഹത്തായ ധാർമ്മികതയ്ക്ക് അനുസൃതമായി ഈ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് ഒരു ഭാവി പഠനാന്തരീക്ഷം നൽകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം ട്വീറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. പരിപാടിയിൽ നിന്നുള്ള ചിത്രങ്ങൾ പരിശോധിച്ചാൽ പ്രധാനമന്ത്രി മോദി ധരിച്ചിരിക്കുന്നത് ഇസ്ലാമിക തൊപ്പിയല്ലെന്ന് വ്യക്തമാണ്. അതിനാൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഇസ്ലാമിക തൊപ്പി ധരിച്ചിരിക്കുന്നതിന്റെ ചിത്രങ്ങൾ വ്യാജമായി പ്രചരിപ്പിക്കാൻ ഡിജിറ്റലായി മാറ്റിയതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.